Whoa, whoa, whoa! Die! Whoa! ഹലോ യൂട്യൂബ് ആൻഡ് വാട്സ്ആപ്പ് വ്യൂവേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് നീഡ് ഫോർ സ്പീഡ് ദ റൺ. ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്ത് നിർത്തിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാസ് വേഗസിൽ നമ്മൾ അറസ്റ്റ് ചെയ്തതിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം അവിടെ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ടൊക്കെ പോകുന്നു. നമ്മൾ ഇൻഡിപെൻഡൻസ് പാസിനോട് വളരെ അടുത്ത് നിൽക്കുകയാണ്. ഇതിലെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് സാധനമാണ് അത്, ഈ പാറ പൊട്ടി ഇങ്ങനെ വീഴുന്നത്, പാറ പൊട്ടിച്ചോണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ കൂടെ ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇന്നത് കാണാൻ പറ്റില്ല എന്നുള്ളത്. വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് അടിക്കുക, 3K ലൈക്ക് ലൈക്ക് ടാർഗറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ. ബിഗ് ഷോട്ട് ഔട്ട് നമ്മുടെ ചാനൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു. അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ അവർ റൺ. പുതിയ സ്റ്റേജ്, ആ യെസ്, ഇതിൽ തന്നെയാണ് ഇൻഡിപെൻഡൻസ് പാസ് ഉറപ്പാ. പോലീസുകാരൊക്കെ വന്നപ്പോൾ നമുക്ക് അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് നമ്മളെ അടുത്ത് മറ്റുള്ള പറഞ്ഞ എന്തെന്ന്, ഈ ഐസി മൗണ്ടൻസിൻ്റെ സൈഡിലേക്ക് പിടിച്ചോ, അവിടെ പോലീസുകാർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് കടന്നു. യെസ്, എല്ലാ എണ്ണം തട്ടിട്ടിട്ടേ പോകൂ. ഓ, ഇത് ഐസ് റോഡും കൂടിയാണ്, അപ്പൊ നമുക്ക് കുറച്ച് പണി കിട്ടും. തെന്നി പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. വണ്ടി ഞാൻ തൽക്കാലം മാറ്റുന്നില്ല, കാരണം ഇൻഡിപെൻഡൻസ് പാസിലൂടെ പോകുമ്പോ ഈ വണ്ടി ആയിരിക്കും എന്റെ വൈബ്. അയ്യോ, എനിക്കൊന്നും കണ്ടുകൂടാട്ടാ. വൺ ഡൗൺ, നയൻ മോർട്ട് ഗോ. നിങ്ങളാ ഇങ്ങടെ പാടായി, ഞാൻ പോണു. ഈ ലെവലിനൊക്കെ ഇത്രയും ഗ്രാഫിക്സ് ഉണ്ടെന്നുള്ള ഞാൻ ഇന്നറിയും. ഒരു വക കണ്ടൂടാ. ഹേയ് 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 ടേ, ലിറ്ററലി ബ്ലൈൻഡ് ആണ് ഞാൻ. മൂന്ന് വണ്ടിയും കൂടെ വരെ വെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിനിഷിംഗ് ലൈനിലോട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യാം. നമ്മൾ 99-ാമത്തവനാണ് ടൈം വെട്ടിക്കണ്, അത്രയും എത്തി നമ്മള്. യെസ്, ഓക്കെ, 3 കിലോമീറ്റർ ഉണ്ട്, നമുക്ക് ഫിനിഷിംഗ് ലൈനിൽ കാണാം. വെറുതെ ഞാൻ ഓടിച്ചു പോകുന്നതിൽ കാര്യമില്ല, അവന്മാർക്ക് എന്നെ വെട്ടിക്കാൻ പറ്റില്ല. ഞാനിട്ട് എന്റെ പൊസിഷൻ കൊടുക്കുകയല്ല പിന്നെ. വീണ്ടും ഞാനൊരു കില്ലാടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഹാഷ്ടാഗ് കില്ലാടി, ഐസ്ക കില്ലാടി കമന്റ് ചെയ്തിട്ട് എല്ലാവരും അത് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചെന്ന് ഉറപ്പും കൂടെ വരുത്ത. ഫിനിഷിംഗ് ലൈൻ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 85-ാം സ്ഥാനത്തെങ്ങാണ്ടാണ് ആ ഒരു മെയിൻ സ്ഥാനം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 99, ഇനി ഒരു 10 കൂടെ കുറച്ചാൽ 89. യാ, ലെറ്റ്സ് സീ. വീണ്ടും 10, ഞാൻ പറഞ്ഞില്ലേ അടുത്ത 10 പൊസിഷനിൽ 88 ആവും. പിന്നെ എനിക്ക് തോന്നുന്നു ടൈം ട്രയൽ അങ്ങനെ എന്തെങ്കിലും റേസ് ഉണ്ടാവും, അത് നമുക്ക് വേണ്ട, നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനം മതി.
ഇവന്മാരെ പെട്ടെന്ന് തൂക്കാം. ഏയ് ഗൈസ്, പോലീസ്! വേണ്ടായിരുന്നു വേണ്ടായിരുന്നു വേണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ പോലീസിന്റെ ലൈറ്റ് കൊണ്ട് നമ്മ കണ്ണ് വെളുപ്പോ. അവന്മാരെ എല്ലാരും അപ്പുറത്തെ സൈഡില്. ഇല്ലെങ്കി ഫുള്ളാവർന്ന്. ക്ലോസ് കോൾ ആയിരുന്നത്. പിന്നെ ഞാൻ ഐസ് കില്ല് ആഡ് ചെയ്തോണ്ട് കുഴപ്പമില്ല. ഓ, കറക്കി എറിഞ്ഞാണ്, കറങ്ങിപ്പോയി പുള്ളി, കറങ്ങിപ്പോയി അവിടെ. ഒരു രണ്ട് വണ്ടി കൂടെ കിട്ടാണ്ടല്ലോ. എന്താ കിട്ടാത്ത നമുക്ക്? രണ്ട് വണ്ടി കൂടെ ഉണ്ട്. ആ കാണാണ്ട് കാണാണ്ട് മാപ്പിൽ കാണാണ്ട്. താങ്ക് യു സാർ. ബ്രേക്ക് ചെയ്യാത്തിരി വൈകിയ വളവ് കുറച്ച് പ്രശ്നമായിരുന്നു. സാറ് വന്നു നമ്മളെ സഹായിച്ചു. റോഡ് ബ്ലോക്ക്. എന്തിനാ? ഒന്നും വേണ്ട. ഒരു ഒന്നൊന്നര ബ്ലോക്കായി പോയി. ഇപ്പൊ മറ്റന്മാരെ കിട്ടുമോ എന്നുള്ളതൊക്കെ സംശയം. അതേ പോണ് രണ്ടെണ്ണം. ഇവിടുന്ന് കിട്ടിയ രക്ഷപ്പെട്ട്. പോലീസുകാർ അവിടെ ലോക്കായി. ഇവരെ പിടിച്ചാൽ മതി. പോലീസുകാർ പിന്നെയും പിന്നാലുണ്ട്. പാവസ്റ്റ് ഐസിൽ തന്നെ ഇടുന്നിട്ട് വണ്ടി കൺട്രോൾ കിട്ടുന്നില്ല. ഇനി നമുക്ക് നേരെ പോയി ഫിനിഷ് ചെയ്യാം. ഈസി. എല്ലാരും തൂക്കി കഴിഞ്ഞു. അപ്പൊ ഇനി ഒന്നും ചെയ്യാനില്ല. എൺപത്തൊമ്പത്. സീസർ ഡെലിയോൺ. അപ്പൊ കാര്യമായിട്ടുള്ള വേറെ, നമ്മൾ ഇതിൽ കുറെ റേസേഴ്സ് ഉണ്ട്. അതിലെ മെയിൻ ആയിട്ട് റോഡിലുള്ള ആൾക്കാർ വരുമ്പോഴാണ് ഇങ്ങനത്തെ ലോഡ് സ്ക്രീൻ വരാറെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ എന്തെങ്കിലും കാണും. അപ്പൊ അവൻ്റെ ബ്രദേഴ്സിന്റെ കൂടെ റണ്ണില് നല്ലൊരു ജീവിതത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഓ, ഇവര് മൂന്ന് പേര് ഒരു ക്രൂവിന്റെ ഭാഗമാണ്. ഓക്കെ, മൂന്നാളെയും തോപ്പിക്കണം. എടുത്തോളാം, പ്രശ്നമില്ല. മൂന്നുപേരും ബ്രദേഴ്സാണ്, ഫാമിലി. ഫസ്റ്റ് പോണവനാണ് ഇവരുടെ മൂത്തവൻ. അല്ല, അമ്പം ബം ബം ബോ.
മാര് സമ്മതിക്കില്ല കേട്ടോ. മോശമാണ് കേട്ടോ, നമ്മളിത്ര കഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കയറി പോകണത് ശരിയല്ല. മാറൂ, ഡ്രാഫ്റ്റിങ്ങേ നടക്കുള്ളൂ. ബ്രദർ, ബ്രദർ അവിടെ ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നെങ്കിലും ഓടാ, അവിടെ നിൽക്ക്. സമ്മതിക്കൂല. എൺപത്തിയാറ് വന്നു ഗൈസ്. ദ ഇൻഡിപെൻഡൻസ് പാസ് ഗൈസ്, ദ സമ്മിറ്റ്. ഇതാണ് സാധനം, ഇതാണ് നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന സാധനം. ഇന്നത്തെ വീഡിയോയിൽ ഇത് വരാനുള്ള എല്ലാ ചാൻസസ് ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. കാരണം ഞാൻ പറയില്ല, 85 86 നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് 85 സ്ഥാനം കിട്ടണം. നമ്മൾ ഹെവി റിസ്ക് ആയിട്ടുള്ള ഒരു റൂട്ടാണ് എടുക്കാൻ പോകുന്നത്. അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ആ പോയ ആളാണ് നമ്മുടെ 85-ാമത്തെ ആള്. ലെറ്റ്സ് ചേസ്. ഇത് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സൗണ്ട് ഉണ്ടാവും പാറ പൊട്ടിക്കുന്നതിന് മുമ്പ്, ഇത് ബ്ലാസ്റ്റ് ചെയ്യണതിന് മുമ്പ് പറഞ്ഞിട്ട്. കണ്ട 85-ാം സ്ഥാനം. അതേ കേട്ടു, അതേ കേട്ടു. ഇന്നലെ വെട്ടിക്കും വേണം നമ്മൾ. ആ അതേ പോണു, അതേ പോണു. ആ ഒരു ഫ്ലയർ പോലത്തെ സാധനം പോയതണ്ടോ വരുവാടോ മക്കളെ. പോയി നമ്മള് ജാക്ക് ആക്ച്വലി ആലോചിച്ചു തന്നത് ഈ വഴി പോണോ വേണ്ടെന്നൊക്കെ. ഓ ഓ ഓ ശരിക്കും ഒരു ഭയങ്കര ഫീലിംഗ് കൂട്ടിട്ടോ, അത്ര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കളിക്കുമ്പോൾ. ഓ ഓ, ഇതുപോലെ ഈ ഐസ് പോലത്തെ ഈ സാധനങ്ങളുണ്ട് റോട്ടിൽ. ഇത് നമ്മളെ വഴി, സോറി വഴിയല്ല, വണ്ടിനെ സ്ലോ ആക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ നമ്മുടെ തെന്നണ ഐസ് ഇവിടെ ഉണ്ടല്ലോ. ചെറുക്ക ചാവാള പോക്കാണ് നീ, വേണ്ട. അയ്യോ വലിയ പറ, വലിയ പറ. ഓ യെസ്, കേവിന്റെ അകത്തെ ലൈറ്റ് ഒക്കെ പോയിട്ട്. ഓ നമ്മുടെ ലൈറ്റ് വന്നു.
അതിന്റെ പുറകുണ്ട് കേട്ടോ. വിടില്ല 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 മോനെ, നോക്കണ്ട. ഓ അതേ പോണ്ട് രണ്ടെണ്ണം, രണ്ട് മൂന്ന്. ഓ അതാണ് ക്ലൈമാക്സില് എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് പൊട്ടണത്. ഏ വരുന്നു, ഏ വരുന്നു എല്ലാം കൂടെ. ആ ഈ വലിയ പാറകളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓ കലാശക്കൊട്ട്, കലാശക്കൊട്ട്. ഓ ഇനി എല്ലാം കൂടെ അത് മോളിൽ നിന്ന് പൊളിഞ്ഞു വീഴണ്ട് കേട്ടാ. അല്ല സോ നമ്മുടെ ആ സ്റ്റേജും അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. അഞ്ച് സ്റ്റേജ്, മൊത്തം 10 സ്റ്റേജ് ഉള്ളത്, ഇതിൽ 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോവുകയാണ്. നമ്മൾ ഇനി കാത്തിരിക്കുന്ന വേറെ, ഇനി ചിക്കാഗോലാണ് മെയിൻ പ്രശ്നം കിടക്കുന്നത്. 50 കിഡിലിന് അടി കിടക്കുന്നത് അവിടെയാണ്, ഒരു ഒന്നൊന്നര സാധനമാണ്. എനിവേസ് എന്തായാലും അടുത്ത സ്റ്റേജ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സാർ ടു ബി കണ്ടിന്യൂഡ് ഗൈസ്.